ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, മദർസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ നമ്മളെ മനസ്സിൽ എപ്പോഴും വേണ്ട വിഷയം എന്താണെന്നറിയോ? മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവസാന നിമിഷത്തിൽ അസ്റായിൽ അലൈഹിസ്സലാമിന്റെ വരവ് എങ്ങനെയാണെന്ന് ഓർത്തിട്ട് പൊട്ടി 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 കരഞ്ഞിട്ടുണ്ടെന്ന് അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ കാണാം. ആരും വിചാരിക്കണ്ട ഞാനൊരു വലിയ മഹാനായി എന്ന് വിചാരിച്ചാരും ധൈര്യപ്പെടണ്ട. സ്വർഗത്തിൽ രണ്ട് കാലും എടുത്തു വെക്കുന്നത് വരെ ഈ പാവപ്പെട്ട എനിക്ക് അതാ അതാ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ആലോചിക്കാൻ വകുപ്പില്ല. നമുക്കാർക്കും വകുപ്പില്ല. നമ്മൾ പരസ്പരം ശണ്ട കൂടുന്നതിന് പകരം, പരസ്പരം അക്രമിക്കുന്നതിന് പകരം, പരസ്പരം എതിർക്കുന്നതിന് പകരം, പരസ്പരം ചീത്ത പറയുന്നതിന് പകരം, ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച, ഇമാമീങ്ങൾ പഠിപ്പിച്ച, മുഹീദീൻ ശൈത്തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തുണ്ടല്ലോ, അത് പുത്തൻവാദിയോട് വിട്ടുവീഴ്ചയില്ലാത്ത മതമാണ്, അവരുമായി ബന്ധമില്ലാത്ത മതമാണ്. അക്കാര്യത്തിൽ ലോകത്തിൽ ഇമാമിനോ ഒരു സഹാബിക്കോ തർക്കമില്ലെന്ന് ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തഫയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരു സഹാബിക്കും ഒരു ഇമാമിനും തർക്കമില്ല. വത്തിഫാഖി സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദി വമുഹാദറതിഹിം വഖത്ഇ സുഹബതി മഅഹു, സുന്നിയല്ലാത്തവരുമായി ബന്ധം വിച്ഛേദിച്ചേ പറ്റുവോ, ബന്ധം മുറിച്ചേ പറ്റുവോ? അതിൽ ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല, മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാൾക്കും തർക്കമില്ല. അങ്ങനെ ഇമാമിങ്ങളെ ഇജുമായി കൊണ്ട് സ്ഥിരപ്പെട്ട സഹാബത്തിന്റെ ഇജുമായി കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണത്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഹ്സാനാത് റളിയല്ലാഹു അൻഹും, അല്ലാഹ് വരുത്തപ്പെട്ടവർ ആ സഹാബത്തിനെ പിന്തുടർന്നവരാണ് കേട്ടോ. ആ സഹാബത്തിനെ പിന്തുടർന്നുകൊണ്ട് അതേ ആശയം മുറുകെ പിടിച്ച് ജീവിക്കണം സുന്നത്ത് ജമാഅത്തുകാർ. ആ ആശയം മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മളെന്തിന് പരസ്പരം തല്ലണം, നമ്മളെന്തിന് പരസ്പരം അക്രമിക്കണം, എന്തിന് തലയോട്ടിയുടെ ഉറപ്പ് പരിശോധിക്കണം, എന്തിന് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികൾ അതാ വാശി കൂട്ടിയിട്ട് അടച്ചു പൂട്ടിക്കണം, എന്തിന് മദ്രസകൾ പൂട്ടിക്കണം? എന്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ മദ്രസകളും പള്ളികളും ഒക്കെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒന്നിച്ച് നടത്താൻ ഒന്നൈക്യപ്പെട്ടുകൂടെ? ചോദിക്കട്ടെ, പരസ്പരം കാഫിറാക്കി മുദ്ര കുത്തുന്ന മുഴുവൻ പുത്തൻവാദിയും ഒന്നിച്ചിട്ട് മുസ്ലിമീങ്ങളുടെ ഐക്യം അനിവാര്യമാണ്. വലിയ വിഷമത്തിലാണ്. കേട്ടാ തോന്നും മുജാഹിദിന്റെ സമ്മേളനത്തിന്റെ പിറ്റേന്ന് മുതൽക്ക് മുസ്ലിമീങ്ങൾക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവൂല എന്ന് തോന്നും. ഇന്നാലില്ല, മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അവരെ ഈമാൻ രക്ഷിക്കലാണ്. ആ ഈമാനിനെ കൊന്നിട്ട് ഇവിടെ എന്ത് കിട്ടിയിട്ടെന്താണ്? അതേ ബദറിൽ സുഹദാക്കളില്ലേ, ഉഹദിൽ സുഹദാക്കളില്ലേ, ഹംസ റളിയല്ലാഹുവിനെ കൊല്ലപ്പെട്ടിട്ടില്ലേ, അതിന്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അവര് സ്വർഗത്തിൽ പാറിക്കളിക്കുകയല്ലേ ചെയ്യുന്നത്? കാരണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബോഡിയല്ല പ്രശ്നം, അവന്റെ ധനമല്ല പ്രശ്നം, അവന്റെ അധികാരമല്ല പ്രശ്നം. ഇന്നല്ലാഹ സ്തറാ മിനൽ മുഅ്മിനീന അംഫുസഹും വഅംവാലഹും ബിഅന്നലഹുമുൽ ജന്ന. സ്വർഗം കൊടുത്തു എന്ന് പറഞ്ഞ് അല്ലാഹ് വിലക്ക് വാങ്ങിയതാണ് ശരീരവും സമ്പത്തും ഒക്കെ. ആ സ്വർഗം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് കിട്ടിയിട്ടെന്താണ് സഹോദരന്മാരെ? ആ സ്വർഗം കിട്ടണോ മഹാന്മാരെ പിന്തുടർന്ന് ജീവിച്ചേ പറ്റൂ.
പറ്റുവോ? ഈമാൻ കിട്ടി മരിച്ചേ പറ്റുവോ? ശരീരത്തെ കൊല്ലുന്നവരെക്കാൾ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ഭവിഷ്യത്ത് ഈമാനിനെ കൊല്ലുന്നവരാണ്, ഈമാൻ നശിപ്പിക്കുന്നവരാണ്. അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്നും ശരീരമുണ്ടെന്നും അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്നും വിശ്വസിപ്പിച്ചിട്ട് ലോക മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കുഫറിലേക്ക് കൊണ്ടുപോകുന്ന പുത്തൻവാദി, അള്ളാഹുവിന്റെ റസൂലിന് പിഴച്ചു എന്ന് പറയുന്ന പുത്തൻവാദി, ആ പുത്തൻവാദിയുമായിട്ട് ഒരു കൂട്ടുകെട്ട് കെട്ടിയാൽ മുസ്ലിമീങ്ങളെ പ്രശ്നമൊക്കെ അള്ളാഹനെ മാറ്റി നിർത്തിയിട്ട് പരിഹരിക്കാൻ കഴിയുന്നവരുണ്ടോ? അള്ളാഹു അല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവരുമുണ്ടോ? ഈമാൻ കാര്യത്തിലെ വൽഖദരി ഖൈരിഹി വശരിഹി മിനല്ലാ, ആ വിശ്വാസം വലിച്ചെറിയാൻ പറ്റുമോ? മുസ്ലിമീങ്ങൾ ഇസ്ലാം മൃഗപ്പെടുത്തി ജീവിക്കണം, അഖീദ ശരിയാകണം, വിശ്വാസം ശരിയാകണം, കർമ്മം ശരിയാകണം, ആചാരം ശരിയാകണം, നടപടികൾ ശരിയാകണം. അതിനാണ് തഖ്‌വ എന്ന് പറയുന്നത്. ആ തഖ്‌വയുള്ളവർക്ക് മാത്രമാണ് ഇസ്സത്ത്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്കാണ് ഇസ്സത്ത്, അല്ലാത്തവർക്ക് ഇസ്സത്തില്ല. ഓ സഹോദരന്മാരെ, അൻതുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ, ഈമാനുണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ. ഈമാന് പണയം വെച്ചിട്ട് ഇസ്സത്തില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞു നിർത്തട്ടെ. മഹാനായ അഹമ്മദ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു തന്റെ തൊട്ടടുത്തുള്ള